ൈൻ ഫോണിൻ പരിപാടി തുടരുകയാണ് കുട്ടികൾക്കായുള്ള തത്സമയ സംശയ നിവാരണ പരിപാടിയിൽ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സുവോളജിയാണ് സുവോളജിയിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി കുട്ടികൾക്ക് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒൻപത് എട്ട് ഏഴ് ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ് നമുക്കൊപ്പമുള്ള അധ്യാപകരെ പരിചയപ്പെടാം തിരുവനന്തപുരം പട്ടം ജി ജി എച്ച് എസ് എസിലെ അധ്യാപികയായ ശ്രീമതി സുജാ സി സ്വാഗതം ടീച്ചർ നെഹ്റു സ്മാരക പഞ്ചായത്ത് എച്ച് എസ് എസ് പുറ്റടിയിലെ അധ്യാപികയായ ശ്രീമതി ഷീബ ജേക്കബ് സ്വാഗതം ടീച്ചർ ടീച്ചർ നമ്മുടെ കുട്ടികളെല്ലാം മോഡൽ എക്സാമൊക്കെ എഴുതിയത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കും എന്നാലും നമുക്ക് ഒന്നുകൂടി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ എന്താണ് എന്നത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം ഓക്കെ നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട തരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാകുക ഒരു മാർക്കിൻ്റെ ചോദ്യം രണ്ട് മാർക്കിൻ്റെ ചോദ്യം മൂന്ന് മാർക്കിൻ്റെ ചോദ്യം ഇതിൽ മൂന്ന് ഒരു മാർക്കിൻ്റെ മൂന്ന് ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം ഉത്തരമെഴുതേണ്ടത് രണ്ട് മാർക്കിൻ്റെ ഒൻപത് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതണം മൂന്ന് മാർക്കിൻ്റെ മൂന്ന് ചോദ്യങ്ങൾക്കുമാണ് ഉത്തരം എഴുതേണ്ടത് ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ ടീച്ചർ അതെ നോക്കാം ഓക്കെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ സ്ഥിരം പറഞ്ഞും കേട്ടും അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഐ സി ഇസഡൻ ഐ സി ബി എൻ ഈ വാക്കുകളുടെ എക്സ്പാൻഡ് ഫോം നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എന്താണ് ഐ സി ഇസഡൻ ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻ ക്ലീച്ചർ ഐ സി ബി എൻ ആണെങ്കിലോ ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻ ക്ലീച്ചർ മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം കാറ്റഗറൈസ് ദ ഫോളോയിങ് ടേംസ് ഇൻ ടു ടു ഗിവ് സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ഈച്ച് കാറ്റഗറി കാറ്റഗറൈസ് ചെയ്യേണ്ട ഐറ്റംസ് സ്പീഷീസ് മ്യൂസിയം ക്ലാസ് ജീനസ് സുവോളജിക്കൽ പാർക്ക് ഹെർബേറിയം ഇതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തരം തിരിച്ച് അതിന് അനുയോജ്യമായ ടൈറ്റിൽ ചോദിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിനെ ക്ലാസ്സിഫൈ ചെയ്യാൻ പറ്റുകയെന്ന് അതിന് രണ്ട് ഹെഡിങ്സ് കൊടുക്കേണ്ടതിൽ ഒന്ന് ടാക്സോൺ എന്നും മറ്റൊന്ന് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്നുമാണ് ടാക്സോണിൽ വരുന്നത് സ്പീഷീസ് ക്ലാസ് ജീനസ് ടാക്സോണമിക്കൽ എയ്ഡ്സ് ആകട്ടെ മ്യൂസിയം സുവോളജിക്കൽ പാർക്ക് ആൻഡ് ഹെർബേറിയം മറ്റൊരു ചോദ്യം അറേഞ്ച് ദി ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ എസെൻറ്റിങ് ഓർഡർ നമുക്ക് ടാക്സോണ ടാക്സോണുകളെ അങ്ങോട്ട് ഷഫിൾ ചെയ്ത് തന്നിട്ട് അതിനെ കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ട് ചോദിക്കാം ഇവിടെയുള്ള ക്വസ്റ്റ്യൻ നോക്കൂ ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് സ്പീഷീസ് ഫൈലം ആൻഡ് കിങ്ഡം കറക്റ്റ് ആൻസർ ഏതായിരിക്കും ഫണ്ടമെൻ്റൽ ടാക്സോൺ എന്ന് പറയുന്ന സ്പീഷീസാണ് ശരിയല്ലേ സ്പീഷീസിൽ നിന്ന് തുടങ്ങുക സ്പീഷീസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഫൈലം ആൻഡ് കിങ്ഡം ഇതേ ചോദ്യം തന്നെ വേറൊരു രീതിയിലും ചോദിക്കാം ചോദിക്കാം ഓർഡറിൽ എഴുതാനായിട്ട് അവിടെ നിങ്ങൾ ആരോ മാർക്ക് ഇടേണ്ടത് കിങ്ഡത്തിൽ നിന്ന് ഫൈലത്തിന് ആരോ മാർക്ക് ഇടേണ്ടത് അടുത്ത ചോദ്യം നോക്കാം ഒബ്സേർവ് ദ ഫസ്റ്റ് പെയർ ഓഫ് വേർഡ്സ് ആൻഡ് റൈറ്റ് എ സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ സെക്കൻഡ് പെയർ തന്നിരിക്കുന്ന പദ ജോഡികൾ തമ്മിലുള്ള പൊരുത്തം നോക്കി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക ബൊട്ടാണിക്കൽ ഗാർഡൻ ലിവിംഗ് പ്ലാന്റ്സ് ഡാഷ് ലിവിംഗ് ആനിമൽ സോളജിക്കൽ ഒബ്സർവ് ദി ഡയഗ്രാം ഇതൊരു സിമെട്രിയെ ബേസ് ചെയ്ത ഒരു ചോദ്യമാണ് എ ബി സി മൂന്ന് ഫിഗർ തന്നിട്ടുണ്ട് ഐഡന്റിഫൈ ദി സിമെട്രി ഓഫ് എ ബി ആൻഡ് സി ഗിവ് ആൻ അക്കൌണ്ട് ഓഫ് ടൈപ്സ് ഓഫ് സിമെട്രി ഇൻ എ ബി ആൻഡ് സി നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഒന്നാമത്തത് എ സ്പോഞ്ചസ് ആണ് അവിടെ സിമെട്രി ഇല്ല ഏത് പ്ലെയിനിൽ കൂടി കട്ട് ചെയ്താലും സെൻട്രൽ ആക്സിസിൽ കൂടി കടന്നു പോകുന്ന ഏത് പ്ലെയിനിൽ കൂടി കട്ട് ചെയ്താലും അതിനെ ഈക്വൽ ഹാഫ് ആക്കാൻ കഴിയില്ല കഴിയില്ലോ ഇറ്റ് ഈസ് റേഡിയൽ സിമെട്രി റേഡിയൽ സിമെട്രി എന്ന് പറയുമ്പോൾ എന്താ ഇഫ് ആൻ ഓർഗാനിസം ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ഈക്വൽ ഹാഫ്സ് ഇൻ എനി പ്ലെയിൻ ദാറ്റ്സ് പാസിങ് ത്രൂ ദി സെൻട്രൽ ആക്സിസ് ഇറ്റ് ഈസ് കോൾഡ് റേഡിയൽ സിമെട്രി അതായത് ഏത് റേഡിയസിൽ കൂടി മുറിച്ചാലും രണ്ട് തുല്യ പകുതികൾ കിട്ടുമെങ്കിൽ അതിനെ നമ്മൾ റേഡിയൽ എന്ന് വിളിക്കും എക്സാമ്പിൾ നമുക്ക് എക്സാമ്പിൾ എക്സാമ്പിൾ ആയിട്ട് എഴുതാം അഡൾട്ട് ഫോംസ് ആണ് ആണ് ഇനി മൂന്നാമത്തേതോ ബൈലാറ്ററൽ ഓൺലി വൺ പ്ലെയിൻ അത് മാത്രമേ സെൻട്രൽ ആക്സിൽ കൂടി കടന്നു പോകുന്ന ഒരൊറ്റ പ്ലെയിനിൽ കൂടി മാത്രമേ രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കൂ അതും ഒരു റൈറ്റ് ഹാഫും ഒരു ലെഫ്റ്റ് ഹാഫും എക്സാമ്പിൾ ആയിട്ട് മാൻ നമുക്ക് നമ്മുടെ തന്നെ എക്സാമ്പിൾ ആയിട്ട് എഴുതും

വൈ സിലിഡ്സ് ആർ കോൾഡ് നീഡേറിയൻസ് എന്നൊരു ചോദ്യം വന്നാലും ഇത് എഴുതാൻ മറക്കരുത് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഫിഗർ ഷോസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ജേം ലെയേഴ്സ് ഇൻ ടു എംപ്രിയോസ് ഐഡന്റിഫൈ ദി ഫിഗർ ഷോയിങ് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ ദെൻ ഹൗ ഡസ് ഇറ്റ് ഡിഫോ ഫ്രം ട്രിപ്ലോ ബ്ലാസ്റ്റിക് കണ്ടീഷൻ ഇപ്പോൾ ഇവിടെ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട് ഡിപ്ലോബ്ലാസ്റ്റിക്കിൻ്റെയും ട്രിപ്ലോബ്ലാസ്റ്റിക്കിന്റെയും അത് എ എന്നും ബി എന്നും ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ആൻസർ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഒരു എക്റ്റോഡോം എൻഡോഡോം മീസോഡോം ഈ മൂന്ന് ജേം ലെയേഴ്സും ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള എംബ്രിയോണിക് സ്റ്റേജിനെ ഉള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റി കണ്ടീഷൻ ഉള്ളവ എന്ന് പറയുക പക്ഷേ ചില ജീവികളിൽ ഈ നമ്മൾ സിലിണ്ട്രേറ്റ്സ് പറയുന്ന അല്ലെങ്കിൽ ടീനോഫോഴ്സ് പറയുന്ന ജീവികളിൽ എന്തില്ല മീസോഡോം എന്ന് പറയുന്ന ഒരു ലെയർ കാണാറില്ല എക്റ്റോഡോമും ഉള്ളിലുള്ള എൻഡോഡോമും മാത്രമേ ഉണ്ടാകാറുള്ളൂ പകരം ഈ മീസോഡേമിന് പകരം അവിടെ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ട് ഇറ്റ് ഈസ് കോൾഡ് മീസോഗ്ലിയ അപ്പൊ നിങ്ങളൊന്ന് പടം ശ്രദ്ധിച്ചേ ഏതായിരിക്കും ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ ആൻസർ ഈസ് എ എ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക മീസോഗ്ലിയ മാത്രമേ അവിടെ ഉള്ളൂ മീസോഡേം ഇല്ല ശരിയല്ലേ സോ ഇറ്റ് ഈസ് ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ദി ബി വൺ ഈസ് ബി വൺസ് ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ എക്സാമ്പിൾ കൂടി കൊടുക്കുക ഡിഫറൻസ് എഴുതുമ്പോൾ മൂന്ന് ഉള്ളത് എന്നും രണ്ട് ജേംസ് ഉള്ളത് ഡിപ്ലോബ്ലാസ്റ്റിക് എന്നും എഴുതുക

ന്യൂറസ് ആൻഡ് ഫെറിറ്റീമ നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ് അസ്കാരസ് സെഗ്മെൻറ്റഡ് അല്ല ഇറ്റ് ഈസ് അൺസെഗ്മെൻറ്റഡ് ഇൻ നേച്ചർ ഫാഷിയോള അതും അൺസെഗ്മെൻറ്റഡ് ആണ് ന്യൂറസ് സെഗ്മെൻ്റഡ് വേം ആണ് ടീനിയ അൺസെഗ്മെൻറ്റഡ് ആണ് ഉച്ചറേറിയ അൺസെഗ്മെൻറ്റഡ് ആണ് ഫെറിറ്റീമ അല്ലെങ്കിൽ എർത്ത് വേം സെഗ്മെൻറ്റഡ് വേമും ആണ് ദി ഡയഗ്രാം ഗിവൻ ബിലോ ഷോസ് ദി ഔട്ട്ലൈൻ ഓഫ് ടു ബേസിക് ബോഡി ഫോംസ് ഐഡന്റിഫൈ എ ആൻഡ് ബി ഗിവ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി നെയ്മ് ദി ഫൈലം വിത്ത് ഷോസ് ദീസ് ബോഡി ഫോംസ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതെ രണ്ട് ജീവികളുടെ ബോഡി ഫോംസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മെഡ്യൂസ ഫോമും പോളിക് ഫോംസും ആണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജെനസിസ് ഒക്കെ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർത്തു പോവുക ഇവിടെ എ ഫിഗർ എ സൂചിപ്പിക്കുന്നത് മെഡ്യൂസ ഫോമാണ് അതേസമയം ബി സൂചിപ്പിക്കുന്നത് പോളിപ്പ് ഫോമാണ് അപ്പോൾ എന്താണ് അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ പോളിപ്പ് സെസൈലാണ് സിലിൻഡ്രിക്കലാണ് അതുപോലെ പോളിപ്പ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് മെഡ്യൂസ ഫോം ചെയ്യുന്നത് ഇനി മെഡ്യൂസയുടെ ഡിഫറൻസ് എന്താണ് ഫ്രീ സ്വിമ്മിംഗ് ആണ് അംബ്രല്ല ഷെയ്പ്ഡാണ് ആണ് അതിൽ നിന്ന് മെഡ്യൂസ ഫോമിൽ നിന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് പോളിപ്പ് ഉണ്ടാവുക എക്സാമ്പിൾ നുഡേറിയൻസ് അല്ലെങ്കിൽ സിലിണ്ട്രേറ്റ്സ് സിലിണ്ട്രേറ്റ്സ് എക്സാമ്പിളായിട്ട് പറയുക മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഒരു മെറൈൻ ഇൻവേർട്ടിബ്രേറ്റിൻ്റെ ചില ക്യാരക്ടേഴ്സ് ആണ് തന്നിരിക്കുന്നത് സ്പൈനി സ്കിൻ ബോഡി പ്രസൻസ് ഓഫ് വാട്ടർ വോസ്കുലേ സിസ്റ്റം ടു വിച്ച് ഫയലം ഡസ് എ ബിലോങ് ഓർ ഐഡന്റിഫൈ ദ ഫയലം നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും ആൻസർ ഇസ് എക്കോ ഡർമേറ്റ റൈറ്റ് ഫങ്ഷൻസ് ഓഫ് വാട്ടർ വോസ്കുലർ സിസ്റ്റം ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് ദെൻ അതെ അങ്ങനെ മൂന്ന് ഫങ്ഷൻസ് ആണ് ഉള്ളത് നെക്സ്റ്റ് നോക്കാം ഫിഗർ എ ആൻഡ് ബി ആർ ദി ഫിഷേഴ്സ് ഓഫ് ടു ഡിഫറെൻ്റ് ക്ലാസ്സസ് ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദീസ് ക്ലാസ്സസ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഇതിൽ ആദ്യത്തെ ഫിഗർ എ യിൽ കാണുന്നത് ഒരു കോൺട്രിക്തീസ് അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ഫിഷ് ആണ് നിങ്ങൾക്കറിയാം അത് ഷാർക്കാണ് അല്ലേ ഇനി ബിയിൽ തന്നിരിക്കുന്നത് ഒരു ബോണി ഫിഷ് അല്ലെങ്കിൽ ഓസ്റ്റിക് വിഭാഗത്തിലെ ആ ഫിഷാണ് ഇപ്പം തമ്മിലെ ഡിഫറൻസ് ഏതെങ്കിലും നാലെണ്ണം എങ്കിലും എക്സാമിന് എഴുതാൻ നിർബന്ധമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് നമുക്ക് നോക്കാം കാർട്ടലേജ് ഫിഷസ് എൻഡോസ്കേൽറ്റൻ കാർട്ടലേജിനസ് ആണ് ബോണി ബോണി യെസ് മൗത്ത് കാർട്ടിലേജിനസ് ഫിഷസിൽ വെൻട്രൽ ആണ് അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആയിട്ട് ടെർമിനൽ മൗത്താണ് ഇനി കാർട്ടലേജ് ഫിഷസിലെ സ്കെയിൽസ് ബ്ലാക്ക് ഓഡ് ടൈപ്പാണ്

അതുകൊണ്ടാണ് ഷാർക്കിന് ആയിട്ട് വരുന്നത് ഏതെങ്കിലും ചില ഡിസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് നിങ്ങൾ പഠിച്ച ഒരു ഇവിടെ എഴുതേണ്ടത് നിഡേറിയ എന്ന് പറയുന്ന അത് ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട് നമുക്ക് എഴുതാം ചോദിച്ചാലോ ചെറിയ ചെറിയ ഓപ്പണിംഗ് ഹോൾസ് ഉള്ളാണ് പിന്നെ ഒന്ന് വാട്ടർ കനാൽ കനാലിസ്റ്റം

അപ്പോൾ അവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോഡി ക്യാവിറ്റി ബേസ് ചെയ്ത് ആനിമൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നതും കൂടെ നോക്കാം ഫ്ലാറ്റ് ഫ്ലാറ്റ്വോംസിൽ സ്യൂഡോസിലോം ഫ്ലാറ്റ്വോംസിൽ എ സിലോമേ കണ്ടീഷനാണ് കാണുന്നത് ബി സൂചിപ്പിക്കുന്നത് സ്യൂഡോസിലോ ആണ് എ സൂചിപ്പിക്കുന്നത് ട്രൂ ട്രൂസിലോമാണ് ആ ട്രൂ സിലോം അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റി എന്ന് പറയുന്നത് എ ബോഡി ക്യാവിറ്റി വിച്ച് ഈസ് ലൈൻഡ് ബൈ മീസോഡേം ഓൺ ഓൾ സൈഡ്സ് അതേസമയം എന്ന് ഇവിടെ പൗച്ചസ് ആയിട്ടാണ് കാണപ്പെടുന്നത് ഇല്ലാത്ത അവസ്ഥയാണ് സി സൂചിപ്പിക്കുന്നത് ദി ദി സെൽസ് സെൽസ് ദാറ്റ് ലൈൻ ആൻഡ് ഇൻ ആൻസർ അല്ലെങ്കിൽ സീസ്ഫറൽ നോക്കി വെക്കുന്നത് നന്നായിരിക്കും ഫൈലം ഫൈലത്തിലെ ചില ക്യാരക്ടേഴ്സ് തന്നിട്ട് ആ ഫൈലം ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ പ്രസൻസ് ഓഫ് കോംപ്ലേറ്റ് ഉത്തരം ടീനോഫോറ എന്നുള്ളതാണ് പ്രസൻസ് പ്രസൻസ് ഓഫ് ഓഫ് റാഡുല ഇറ്റ് ഇറ്റ് ആൻഡ് ട്യൂബ്യൂൾസ് ആർത്രോപോഡ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഡയഗ്രമാറ്റിക് സ്കെച്ച് ഈസ് ഗിവൺ ബിലോ ഒബ്സർവ് ഇറ്റ് ആൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് എ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഇഫ് യു ഫൈൻഡ് എനി മിസ്റ്റേക്ക് ഇൻ ദി ലേബിൾഡ് പാർട്സ് കോപ്പി ദി ഡയഗ്രം ആൻഡ് മെയ്ക്ക് നെസസറി കറക്ഷൻസ് രണ്ടാമത്തെ ചോദ്യം നോക്കൂ ബേസ്ഡ് ഓൺ എനി ടു ലേബിൾഡ് പാർട്സ് ഇൻ ദി ഡയഗ്രം മെൻഷൻ ഹൗ ദിസ് ഫൈലം ഡിഫർ ഫ്രം നോൺ കോഡേറ്റ്സ് തന്നിരിക്കുന്നത് കോഡേറ്റ്സിൻ്റെ എംബ്രിയോണിക് സ്ട്രക്ചർ ആണ് അതിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് അതിൽ നെർകോഡ് ഏറ്റവും ഡോസിൽ സൈഡിൽ കാണുന്ന ഹോളോ ആയിട്ട് കാണുന്ന ട്യൂബാണ് അത് കറക്റ്റാണ് ശരിയല്ലേ അതിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന റോഡ് ലൈക്ക് സ്ട്രക്ചർ നോട്ടോ കോഡ് അടയാളപ്പെടുത്തിയിരിക്കുന്നു അതിലും തെറ്റില്ല ഇനി മൂന്നാമത്തെ നോക്കൂ ഗിൽസ് ലിറ്റ്സ് എന്നറിയ അറിയപ്പെടുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക അതാണോ പേയുടെ ഫെർണിച്ചർ ഗിൽസ് നോക്കുക അതെ

absent ആണ് non chordatesൽ where is it is present in chordates അതുപോലെ pharyngeal gill slits ഉം chordatesൽ ഉണ്ട് non chordatesൽ ഇല്ല gills ഉണ്ടായിരിക്കാം പക്ഷേ gill slits ഇല്ല ഇല്ല അപ്പോൾ ഇതാണ് கரெക്റ്റ് ആയിട്ട് ലേബൽ ചെയ്ത ചിത്രം apply suitable scientific term for each of the following one water cavity found in sponges spongesലെ water cavity ഏതാണ് sponges seal അതെ

നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കാർഡിയക് മസിലിൻ്റെ ചിത്രമാണ് എ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ന്യൂക്ലിയസ് ആണ് ബി ഇറ്റ് ഇസ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻ ആൻഡ് വാട്ട് ഇസ് ഇറ്റ്സ് ഫങ്ഷൻ ഇറ്റ് ഹെൽപ്സ് അഡ്ജസ്റ്റൻ സെൽസ് ടു കണ്ട്രാക്റ്റ് ആസ് എ സിംഗിൾ യൂണിറ്റ് ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് അടുത്തടുത്തുള്ള കോശങ്ങൾക്ക് കണ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെങ്കിൽ ഡിസ്ക് ആണ് ടീച്ചർ അതിനു മുൻപ് നമുക്കൊരു കോളിലേക്ക് പോകാം പ്ലസ് വൺ ലൈവ് ലൈഫ് പരിപാടിയിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് അഞ്ചന എവിടെന്നാ വിളിക്കുന്നത് സംശയം ചോദിച്ചോളൂ ആയിട്ട് പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് ഓക്കെ ജോയിൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മീറ്റിംഗ് പ്ലേസ് ബിറ്റ്വീൻ ടു ബോൺസ് അല്ലെങ്കിൽ ബോൺസും കാർട്ടലേജും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ ജോയിൻസ് എന്ന് വിളിക്കുന്നത് ജോയിൻസിനെ പ്രധാനമായും മൂന്നായി തരംതിരിക്കുന്നു വൺ ഇസ് ഇമ്മൂവബിൾ ജോയിൻറ് രണ്ട് ഫൈബ്രസ് ജോയിന്റ് മൂന്നാമത്തേത് സൈനോവിയൽ ജോയിൻറ് നമ്മുടെ ബ്രെയിനിലെ ബോൺസിലാണ് അതായത് സ്യൂച്ചേഴ്സ് എന്ന് അറിയപ്പെടുന്നു സ്കൾ സ്കൾ ബോൺസ് ബോൺസിലാണ് കാണപ്പെടുന്നത് ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ജോയിന്റ് നമ്മുടെ വെർട്ടിബ്രയിലാണ് കാണപ്പെടുന്നത് അത് സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റിന് എക്സാമ്പിൾ ആണ് മൂന്നാമത്തേത് സൈനോവിയൽ ജോയിന്റ് ആണ് അല്ലെങ്കിൽ ഫ്രീലി മൂവബിൾ ആയിട്ടുള്ള ജോയിന്റ് ആണ് അവയുടെ പ്രത്യേകത ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് പ്രസന്റ് ആണ് സൈനോവിയൽ കാവിറ്റി ഉണ്ട് ഈ കാവിറ്റിക്കുള്ളിലാണ് സൈനോവിയൽ ഫ്ലൂയിഡ് കാണപ്പെടുന്നത് ഇവിടെ നിന്ന് തന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം കൂടിയുണ്ട് നമുക്ക് വീണ്ടും അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് അതുപോലെ ഹിൻസ് ജോയിൻറ്റ് ഗ്ലൈഡിങ് ജോയിന്റ് അപ്പം ഇതിനെ ഉള്ള എക്സാമ്പിൾ കൂടി ഒന്ന് ഓർത്തു വെക്കുക പോളാൻ സോക്കറ്റ് എന്ന് പറയുന്നത് ഷോൾഡർ ജോയിന്റും ഹിപ്പ് ജോയിന്റും നമുക്ക് കൊടുക്കാൻ പറ്റും ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇടയിൽ കാണുന്ന ആണ് ഹിഞ്ച് ജോയിന്റ് അല്ലെങ്കിൽ വിജാഗിരി പോലെ മൂവ് ചെയ്യുന്ന ജോയിൻ്റ് എന്ന് പറയുന്ന നീ ജോയിന്റും അതുപോലെ എൽബോ ജോയിന്റും എക്സാമ്പിൾസ് ആണ് ഇനി ഗ്ലൈഡിങ് ജോയിന്റിന്റെ എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റും ബിറ്റ്വീൻ കാർപ്പൽ ബോൺസ് ഇനി സാഡൽ ജോയിന്റ് എക്സാമ്പിൾ ആയിട്ട് ഇത് കൂടി ഒന്ന് വെക്കുക ഇതിൽ ക്യാരക്ടേഴ്സ് തന്നിട്ട് ആ ജോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും എക്സാമ്പിൾ എഴുതാനും ചോദിക്കാം എക്സാമ്പിൾ തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണെന്നും എഴുതാനും ചോദിക്കാം ഓക്കെ അഞ്ചനയായിരുന്നു വിളിച്ചത് സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വിളിച്ചതിൽ വളരെ സന്തോഷം നമുക്കടുത്ത ചോദ്യം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം പത്തൊൻപത് നോക്കൂ മെയിൽ ആൻഡ് ഫീമെയിൽ കോക്രോച്ചസ്

ൺപാറ്റയും പെൺപാറ്റയും തമ്മിൽ പെട്ടെന്ന് വേർതിരിച്ചറിയാവുന്ന ഒരു എക്സ്റ്റേണൽ ഡിഫറൻസ് ഒന്ന് ആൺപാറ്റയ്ക്ക് നാരോ അബ്ഡമിൻ ആണുള്ളത് ഫീമെയിൽസിനാവട്ടെ ബ്രോഡ് അബ്ഡമിൻ ആണ് മറ്റൊരു ഡിഫറൻസും കൂടിയുണ്ട് മെയിൽസിന് ഏനൽ സ്റ്റൈൽ ഉണ്ട് ഫീമെയിൽസിന് ഏനൽ സ്റ്റൈൽ ഇല്ല എ സ്പെഷ്യൽ മോഡ് ഓഫ് വിഷൻ വിഷൻസ്ഡ് ഇൻ കോക്രോച്ച് റൈറ്റ് സ്പെഷ്യാലിറ്റി ഓഫ് വിഷൻ ഇൻ കോക്രോച്ച് കോക്രോച്ചിന്റെ വിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൊസൈക് വിഷൻ ആണ് Name the organ and its basic units that perform vision in cockroach. Cockroach is compound eyes, that is, individual units are simple eyes. Identify the following tissues A. Tissue that conducts impulses, B. Tissue which stores fat, C. Tissue that connects muscles and bones. ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ടിഷ്യൂ എന്ന് ചോദിച്ചുകൊണ്ട് ന്യൂറൽ ടിഷ്യൂ എന്നോ നെർവസ് ടിഷ്യൂ എന്നോ എഴുതാം സ്റ്റോറേജിന് സഹായിക്കുന്ന ടിഷ്യൂ എഴുതാം ഇനി മസിലിനെയും ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ടെൻഡൻ ആണ്

ഏരിയോളർ ടിഷ്യൂ ബ്ലഡ് ന്യൂറോൺ ആൻഡ് തീർച്ചയായിട്ടും നമുക്കറിയാം ബാക്കി മൂന്നും ന്യൂറോൺ ഒഴികെ ബാക്കി മൂന്നും കണക്റ്റീവ് ടിഷ്യൂസിലാണ് വരുന്നത് ആണ് അവിടെ ബി പാർട്ട് ഓഫ് ദി ഹൈപ്പോഫാരിങ്സ് ട്യൂബ്യൂൾ ആൻഡ് ഹൈപ്പോഫാരിങ്സും മാക്സിലെയും ലൈബ്രോവും മൂന്നും കോക്രോച്ചിന്റെ മൗത്ത് പാർട്സ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ശരിയല്ലേ അപ്പോൾ അവിടെ മാറ്റി മാറ്റി നിർത്താൻ പറ്റുന്നത് ട്യൂബ്യൂൾ ഓർഗൻ ഓർഗൻ ആണ് ആണ് ആൻസർ എഴുതുമ്പോൾ അതിന്റെ ജസ്റ്റിഫിക്കേഷനും കൂടി അതെ ദി ദി പെയർ കൊളാജൻ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ശരിയാണോ തീർച്ചയായിട്ടും അത് കറക്റ്റ് ആണ് ഇൻസുലിൻ ഹോർമോൺ ശരിയാണ് സെൻസറി സെൻസറിഷൻ അത് ശരിയാണോ അല്ല ആന്റിബോഡി എന്താണ് ഇമ്മ്യൂൺ ഇമ്മ്യൂൺ അതെ റെസ്പോൺസസ് ആണ് ആൻ എൻസൈം അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വന്ന ജോഡി സെൻസറി എന്നുള്ളതാണ് കംപ്ലീറ്റ് ദ സീക്വൻസ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ് അമിനോ ആസിഡ്സ് ഡാഷ് ബോണ്ട് ിയേറ്റ് പ്രോട്ടീൻ ഉത്തരം പെപ്റ്റൈഡ് ബോണ്ട് എന്നുള്ളതാണ് ഡാഷ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് പോളിസാക്രൈഡ് ഉത്തരം അതായത് അമിനോ ആസിഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോണ്ട് പെപ്റ്റൈഡ് ാണ് അങ്ങനെ ഉണ്ടാവുന്ന ഒരു ചെയിൻ ആണ് ആണ് പ്രോട്ടീൻ എന്ന് ഇവിടെ മോണോസാക്രൈഡ്സിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോണ്ട് ഗ്ലൈക്കോസിഡിക് ബൗണ്ട് ആണ് അങ്ങനെ ഉണ്ടാവുന്ന മോളിക്യൂൾ ആണ് പോളിസാക്രൈഡ്

പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ആ എൻസാ ആക്ടിവിറ്റി മാക്സിമം ആയിരിക്കുന്നത് ആ ടെമ്പറേച്ചറിനെയാണ് ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻസ് വൈഡസ് എൻസാക്ടിവിറ്റി ഡിക്ലൈൻ അറ്റ് വെരി ലോ ആൻഡ് ഹൈ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറിലും ഹൈ ടെമ്പറേച്ചറിലും എൻസാം ആക്ടിവിറ്റി കുറയാനുള്ള കാരണം എന്താണ് അതേസമയം ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ ഇറ്റ് ഗെറ്റ് അതുകൊണ്ടാണ് എൻസൈം ആക്ടിവിറ്റി ലോ ടെമ്പറേച്ചറിലും ഹൈ ടെമ്പറേച്ചറിലും ഡിക്ലൈൻ ചെയ്യുന്നത് ഇവിടെ ഓപ്റ്റിമം ടെമ്പറേച്ചർ ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുകൂടി ഒന്ന് ഓർത്തുവെക്കുക ഫിലിംഗ് ദി ബ്ലാങ്ക്സ് കോളംസ് വിത്ത് കറക്റ്റ് ടേംസ് ഓർ സെന്റൻസ് എ ബി രണ്ട് കോളത്തിൽ ഒന്ന് ചില എൻസൈമുകളുടെ പേര് കാറ്റഗറി ക്ലാസിഫിക്കേഷൻ ആണ് റൈറ്റ് സൈഡിൽ അതിൻ്റെ ഫംഗ്ഷനുമാണ് തന്നിരിക്കുന്നത് എ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ബി കോളം ഒന്ന് വായിക്കൂ the enzyme that catalyzes oxidoreduction between two substrates. <coughs> Oxidoreductase. Oxido answer is the answer. This is the answer. Transferases. Peer suji piki na bole. Oru group ine, oru substrate ilenna, matiru substrate lekya transfer chain na group of enzymes ana transferase. Yes, transfer of a alana. group between two substrates. substrates S and S dash. Aadhe. So. Aayasa sinde answer avadatanu thandu thendu. Catalyzes

Observe the ഒബ്സേർവ് ദ ഫോളോയിങ് ഡയഗ്രാം ഫിഗർ ലേബിൾ പാർട്ട് എ ബി ആൻഡ് ഡി തന്നിരിക്കുന്നത് നമ്മുടെ അലിമെൻ്ററി കനാലിന്റെ ഒരു സെക്ഷൻ ആണ് അല്ലെങ്കിൽ അതിനെ ഹിസ്റ്റോളജി ഓഫ് ഹ്യൂമൻ ഗട്ട് എന്ന പേരിലും അറിയപ്പെടുന്നു അതിന്റെ ഡിഫറെന്റ് ഏതൊക്കെയാണ് അതിന്റെ പുറമേ കാണുന്ന ഒരു ലെയർ സി ഏതാണെന്ന് തന്നിട്ടുണ്ട് സബ് മ്യൂക്കോസ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ലെയർ മ്യൂക്കോസ എന്നുള്ളതാണ് അപ്പോൾ ഈ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഏതൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കാൻ മറന്നു പോകരുത് അപ്പോൾ ഡിഫറെൻ്റ് ലെയേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം ഔട്ട് സൈഡ് ടു ഇൻസൈഡ് എസ് സിറോസ മസ്കുലാറേഴ്സ് എക്സ്റ്റേണ മ്യൂക്കോസ ആൻഡ് മ്യൂക്കോസ ഇതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കാം സ്റ്റാർട്ടിങ് ഫ്രം ഇന്നർ ടു ഔട്ട് സൈഡ് എഴുതാനും ചോദിക്കാം

പല രണ്ട് തരം രണ്ട് സെറ്റ് സെറ്റ് പല്ലുകൾ പല്ലുകൾ ഒരു ഹ്യൂമൻ ലൈഫ് ഒരു ഹ്യൂമൻ ലൈഫില് ലൈഫ് സ്പാനില് നമുക്ക് രണ്ട് സെറ്റ് മിൽക്ക് ടീത്ത് ആൻഡ് അല്ലേ ടീത്ത് അതുകൊണ്ടാണ് ഈ കണ്ടീഷനെ എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് ടേംസും വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് എന്താണ്ഡൌണ്ട് എന്താണ് എന്താണ് ഡിഫ്യോഡോ തന്നിട്ട് ടേംസ് എഴുതാനും ചോദിക്കാറുണ്ട് മ്യൂക്കോസിലെ ഗോബ്ലറ്റ് സെൽസ് മ്യൂക്കസ് പ്രൊഡ്യൂസിങ് സെൽസ് ആണ് മ്യൂക്കസിന്റെ ധർമ്മം എന്താണെന്നും ബൈക്കാർബണേറ്റ് ഫംഗ്ഷൻ എന്താണെന്നും കൂടെ ചെയ്ത് മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് യൂണിഫലു ഗ്ലാൻഡിന് എക്സാമ്പിൾ ഗോബ്ലറ്റ് സെൽസ് ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇനാക്റ്റീവ് എൻസൈം ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ് താഴെ തന്നെ എക്സാമ്പിൾസ് നോക്കൂ അമൈലേസ് ലിപ്പേസ് ട്രിപ്സിനോജൻ ന്യൂക്ലിയേസ് ഈ പറഞ്ഞിരിക്കുന്ന നാല് തരം എൻസൈംസും ഉണ്ടാക്കുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് കാണപ്പെടുന്നത് ഇതിൽ സിഇയിൽ വരുന്ന ട്രിപ്സിനോജന് മാത്രമാണ് മറ്റുള്ളവരിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്താണ് ഇറ്റ് ഈസ് ഇനാക്റ്റീവ് ഇത് ഉണ്ടാകുന്ന മാത്രയിൽ ഇനാക്റ്റീവ് ആയിരിക്കും ഇതിനെ ആക്ടിവേറ്റ് ചെയ്താൽ അത് ട്രിപ്സിനായിട്ട് മാറിയാൽ മാത്രമേ അത് എൻസൈം ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാറുള്ളൂസ് എന്ന് പറയുന്ന ഒരു ആൻസർ അവിടെ വരും എൻട്രോ കൈനേസ് ആണ് ट्रिप्सിനജനെ ट्रिप्सിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ट्रिप्सിനജൻ ഇൻആക്റ്റീവ് എൻസൈം ആണ് ആക്റ്റീവ് ഫോം ट्रिप्सിനാണ് ശോമക്കിൽ കാണുന്ന പെപ്സിനോജൻ അവിടെ മറ്റൊരു एग्जांपल ആണ് പെപ്സിനോജനെ പെപ്സിനാക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അവിടെ HCl ആണ് ആൻസർ ആയിട്ട് വരിക ആൻ എംറ്റി സ്റ്റമക് കണ്ടെയ്ൻസ് സെവറൽ ഇൻഫോൾഡിങ്സ് ദേ ആർ ദ പ്രൊജക്ഷൻസ് ഓഫ് മ്യൂക്കോസൽ ലെയർ ഓഫ് സ്റ്റമക് നെയിം such പ്രൊജക്ഷൻസ് ഇൻ ദ സ്റ്റമക് നമ്മുടെ സ്റ്റൊമക്കിൽ കാണുന്ന മ്യൂക്കോസൽ ഇൻഫോൾഡിങ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത് പ്രൊജക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നു അതിന്റെ ഉത്തരം റൂഗെ എന്നുള്ളതാണ് അതേസമയം സ്മോൾ കാണുന്ന ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട് പേരാണ് അതെ മറ്റു ചില സ്ട്രക്ചേഴ്സ് കൂടിയുണ്ട് ടു മൈക്രോ

ദൻ നെക്സ്റ്റ് ക്വസ്റ്റിന് നോക്കാം മേജർ പെർസെൻറ്റേജ് ദാറ്റ് ഇസ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഇസ് ട്രാൻസ്പോർട്ടഡ് ബൈ ആർ ബിസിൻ്ല ഹൗസ് ദി റിമൈനിങ് ത്രീ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ട് ആൻസർ പ്ലാസ്മ പ്ലാസ്മയിലെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾ ചോദിക്കാം അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇവിടെ തന്നെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നത് അതിനെ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് മറ്റൊന്ന് മെക്കാനിസം ഓഫ് ഈസ് ഷോൺ ബിലോ സ്റ്റഡി ദി ദി റൈറ്റ് പ്രോസസ് ദാറ്റ് അതായത് ഇൻസ്പിറേഷൻ ആണോ ആണോ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതെ ആൻസർ ഈ ആൻസർ പറയുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക ഡയഫ്രം മുകളിലേക്ക് വളഞ്ഞു മാറുകയാണ് സോ വോളിയം ഓഫ് തൊറാസിക്കാവിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ കൂടുന്നു കൂടും അങ്ങനെ വരുമ്പോൾ അത് എക്സ്പിറേഷൻ പറയുന്ന പ്രോസസ്സിലേക്കാണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് അതായത് ഉള്ളിലുള്ള വായു പുറത്തേക്ക് പോകുന്നു എന്നുള്ള പ്രോസസ് ആണ് അടുത്ത ചോദ്യം ഇതാണ് വെയർ ക്യാൻ യു ഫൈൻ ഇന്റർ കോസ്റ്റൽ മസിൽസ് ഇൻ ഹ്യൂമൻ ബോഡി നമ്മുടെ റിബ്സ് അല്ലെങ്കിൽ വാരിയലിലാണ് ഇന്റർ കോസ്റ്റൽ മസിൽസ് കാണപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാഫാണ് ഒരു ചോദ്യമാണിത് ഒബ്സർവ് ദ ഗ്രാഫ് ഐഡന്റിഫൈ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഓർ പിന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഇസ് അറ്റൈൻഡ് അത് നിങ്ങൾ ആ ഗ്രാഫിലെ വാല്യൂ നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ടതാണ് ദെൻ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ മെൻഷൻ ദ ഫാക്ടേഴ്സ് ഫേവറബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ഇൻ ആൽവിയോള ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകണമെങ്കിൽ അവിടെ ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കണം ദാറ്റ് ഓഫ് ഓക്സിജൻ ഈസ്സിജൻപേച്ചർ ബി ലോ ആൻഡ് ഓർക്കാൻ എളുപ്പവഴി ഇതാണ് ആദ്യം ഫാക്ടേഴ്സ് പി ഒ ടു പി സിഒ റ്റു ടെമ്പറേച്ചർ എക്സ് പ്ലസ് അയർ കോൺസെൻട്രേഷൻ എന്നിട്ട് ഇത് മാത്രം ഓർക്കുക ലങ്സിന്റെ അടുത്ത് പി ഒ ടു കൂടുതലായിരിക്കും ടിഷ്യൂസിന്റെ അടുത്ത് ോണൈഡ് അടുത്ത് പി ഒ ടൂ കൂടുതലായിരിക്കും അവിടെ ബാക്കി എല്ലാ ഫാക്ടേഴ്സും കുറവായിരിക്കും ഇനി ടിഷ്യൂവിന്റെ അടുത്ത് വരുമ്പോഴോ തിരിച്ച് പി ഒ ടൂ കുറവായിരിക്കും ബാക്കിയെല്ലാം ഹൈ ആയിരിക്കും കൂടുതലായിരിക്കും കൂടുതലായിരിക്കും ടെമ്പറേച്ചർ ഹൈഡ്രജൻ ഹൈഡ്രോജനാണ് ഓക്സി ഹീമോഗ്ലോബിന്റെ അസോസിയേഷനും അതുപോലെ മാത്രം പഠിച്ചു വെക്കുക അത് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഓക്സി ഹീമോഗ്ലോബിന്റെ ഫോർമേഷനും ഓക്സി ഹീമോഗ്ലോബിന്റെ ഡിസോസിയേഷനെയും ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വാട്ട്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ഗ്രാഫ് അതിനു മുൻപ് ഈ ഗ്രാഫിന്റെ പേരെന്താണ് ഇറ്റ് ടു ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നുള്ളതാണ് പേഴ്സൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജനും വിത്ത് ഹീമോഗ്ലോബിനും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും കൂടെ പ്ലോട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു സിഗ്മോയിഡ് കർവ് ആണ് ഈ ഗ്രാഫ് ഇത് നമുക്ക് ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറൻറ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് പഠിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഗ്രാഫും കൂടിയാണ് ടീച്ചർ നമുക്കിനി ഒരു കോൾ എടുക്കാം ഓക്കെ ഹലോ 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 പ്ലസ് വൺ ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഹലോ അലീന സംശയം ചോദിച്ചോളൂ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഓഫ് ആണ് ചോദിച്ചിരിക്കുന്നത് സിനാപ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ന്യൂറോൺസിന്റെ മീറ്റിംഗ് പ്ലേസ് ആണ് സിനാപ്സ് അത് രണ്ട് ടൈപ്പ് ഓഫ് സിനാപ്സ് ഉണ്ട് ഒന്ന് കെമിക്കൽ സിനാപ്സ് മറ്റൊന്ന് ഇലക്ട്രിക്കൽ സിനാപ്സ് ഇലക്ട്രിക്കൽ സിനാപ്സിൽ കൂടിയുള്ള ട്രാൻസ്മിഷൻ വളരെ വേഗമാണ് നടക്കുന്നത് കെമിക്കൽ സിനാപ്സിലെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം ഒരു ഇമ്പൾസ് ന്യൂറോണിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക ന്യൂറോൺ ഇമ്പൾസ് കൊണ്ടുവരുന്ന ന്യൂറോണിനെ നമ്മൾ പ്രീസിനാപ്റ്റിക് ന്യൂറോൺ അതായത് സിനാപ്സിന് ആ ഗ്യാപ്പിന് മുന്നേ ഉള്ള ന്യൂറോണാണ് പ്രീസിനാപ്റ്റിക് ന്യൂറോൺ ആ ഇതിന് ശേഷം രണ്ടാമത് ആ ആവേഗം സ്വീകരിക്കുന്ന ന്യൂറോൺ ആണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് അറിയപ്പെടുന്നത് ഒരു ഇമ്പൾസ് ഈ സിനാപ്റ്റിക് നോബിലേക്ക് അതായത് ന്യൂറോ മസ്കുല ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ അത് ഈ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ഉള്ളിൽ കാണുന്ന വെസിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും ഈ വെസിക്കിൾസിനുള്ളിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കാണപ്പെടുന്നു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നേരെ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു അതായത് ഈ സി സിനാപ്റ്റിക് വെസിക്കിൾസ് ആ മെംബ്രെയിനിലേക്ക് വന്ന് ഫ്യൂസ് ചെയ്യുകയും പൊട്ടുകയും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു

എ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പെയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ ഒരു സാധാരണ റെസ്പിറേഷൻ നടക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന എയറിൻ്റെ വോളിയത്തിനെ ടൈഡൽ വോളിയം എന്നാണ് പറയുക അതെ ടി വി എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതാറുണ്ട് എബൌട്ട് ഫൈവ് ഹൺഡ്രഡ് എം എൽ ആണ് അത് എത് അതിൻ്റെ എമൗണ്ട് ദെൻ വി ബി ക്വസ്റ്റ്യൻ നോക്കൂ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദി ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പെറേഷൻ അതായത് ഏറ്റവും ഫോഴ്സിബിളായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നും എക്സ്പെൽ ചെയ്ത് കളയാൻ നമ്മൾ ശ്രമിച്ചിട്ട് പോലും നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റിമൈൻ ചെയ്തിരിക്കുന്ന എയറിനെ റെസീജുവൽ വോളിയം എന്ന് പറയാറുണ്ട് റെസീജുവൽ വോളിയം അല്ലെങ്കിൽ ആർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെൻ്റ് ടേംസ് റെസ്പിറേറ്ററി വോളിയൂംസ് പൾമണറി കപ്പാസിറ്റീസ് ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പരീക്ഷയ്ക്ക് വളരെ പ്രധാനമായും ചോദിക്കുന്ന ഒരു മേഖലയാണ് അത് അബ്രിവേഷൻ ആയിട്ട് ചോദിക്കുന്നത് ഡെഫിനിഷൻ ചോദിക്കാം വാല്യൂസ് എഴുതാനും ചോദിക്കാം ഈ റെസ്പിറേറ്ററി തമ്മിൽ പലപ്പോഴും കമ്പൈൻ ചെയ്യുമ്പോഴാണ് പലതരം റെസ്പിറേറ്ററി കപ്പാസിറ്റീസ് കിട്ടുക അപ്പം അത് അത് ഓർത്തു വെച്ച് വേണം അടുത്തൊരു കോൾ എടുക്കാം ഹലോ ഹലോ പ്ലസ് സ്വാഗതം ആരാ സംസാരിക്കുന്നത് സൂര്യ എവിടെന്നാ വിളിക്കുന്നത് സംശയം ചോദിച്ചോളൂ മെക്കാനിസം ഓഫ് മസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി സ്ലൈഡിങ് സ്ലൈഡിംഗ് അതില് മുകളിലൂടെ തെന്നിമാറി തെന്നി മാറുമ്പോഴാണ് ഈ ഒരു ഉണ്ടാകുന്നത് അവിടെ നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് ആണ് പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണെന്ന് വെച്ചാൽ ന്യൂറോമസ്കുലാർ ജംഗ്ഷനിലേക്ക് ഇമ്പിൾസ് വരുന്നു അപ്പോഴേക്കും ഉണ്ടാകുന്ന ചേഞ്ച് അതിനനുസരിച്ച് സാർക്കോ പ്ലാസ്മിക് റെയോൺസിനെ റിലീസ് ചെയ്യുന്നു ഈ കാൽസ്യം അയോൺസ് ട്രോപോണിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു അവിടെ ഒരു കോൺഫിഗറേഷൻ എക്സ്പോഷൻ ഓഫ് അല്ലെങ്കിൽ ഓഫ്

ഹൈപ്പർ ടെൻഷൻ അഥവാ ഹൈ ബ്ലഡ് പ്രഷർ അതായത് വൺ ഫോർട്ടി ബാർ നയൻറ്റി അതിനേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹൈപ്പർ ടെൻഷൻ പറയും ബ്ലഡ് പ്രഷർ തന്നെയാണ് ഗിവൻ ബിലോ ഈസ് ദി ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് ഇ സി ജി ലേബൽ ഇറ്റ്സ് ഡിഫറെൻറ്റ് പീക്സ് യൂസിങ് പി ക്യു ആർ എസ് ആൻഡ് ടി ലെറ്റേഴ്സ് നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് സ്ക്രീനിൽ നോക്കാം എങ്ങനെയാണ് അത് ലേബിൾ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ വേവ് എന്ന് പറയുന്നത് പി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ദെൻ ക്യു ആർ എസ് കോംപ്ലെക്സ് ാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് ഓരോ വേവും സൂചിപ്പിക്കുന്നു എന്നുള്ളത് പഠിച്ചു അതെ പി വേവ് എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഏട്രിയൽ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ t-wave or the returning of relaxation ah, the, ah, the. stethoscope is an instrument which is used to detect the sounds of the heart mention the two sounds of the heart uttaram lub and Dub, dub sound ah, give the cause of each heartbeat each heart sound ona um, tricuspid valve closing the sound much the semilunar valve. ലബ് സൗണ്ട് സൗണ്ട് ക്ലോഷർ ഓഫ് ബൈക്കസ്പിഡ് ആൻഡ് ട്രൈക്കസ്പിഡ് വാൽവ് സെമി വാൽവ്സ് ഡബ് ഇനി എവിടെയാണ് ബൈക്കസ്പിഡ് വാൽവ് ട്രൈക്കസ്പിഡ് വാൽവ് കാണുന്നത് ബൈക്കസ്പിഡ് വാൽവ് ലെഫ്റ്റ് ലെഫ്റ്റ് ഏട്രിയും ഇടയിലാണ് കാണപ്പെടുന്നത് ട്രൈക്കസ്പിഡ് വാൽവ് റൈറ്റ് റൈറ്റ് വെൻഡ്രിക്കിളിന്റെയും ഇടയിലാണ്

നിഡേറിയ അഥവാ സീലൻറേറ്റല രണ്ട് ബോഡി ഫോംസ് കാണുന്നുണ്ട് മെഡൂസ ആൻഡ് പോളിപ്പ് മെഡൂസയിൽ നിന്ന് പോളിപ്പും പോളിപ്പിൽ നിന്ന് മെഡൂസയും ഉണ്ടാകുന്ന ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ മെറ്റാജെനസിസ് അഥവാ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് വിളിക്കുന്നത് അതായത് ഒരു എസെക്ഷൽ ഫോമിൽ നിന്ന് ഒരു സെക്ഷൽ ഫോമും ഒരു സെക്ഷൽ ഫോമിൽ നിന്ന് എസെക്ഷൽ ഫോമും ഉണ്ടാകുന്നു നമുക്ക് പറയാൻ ഡിഫൈൻ ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത്

into fibrin. ഫൈബ്രിൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മെൻഷൻ ദ റോൾ ഓഫ് ത്രോംബോ കൈനീസ് അപ്പോൾ ഏതാണ് ഈ ഒരു അതൊരു ഫ്ലോ ചാർട്ടായിട്ട് കൂടി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഓക്കെ ഫൈബ്രിനോജൻ എന്നെ ഫൈബ്രനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസായമാണ് ത്രോംബിൻ ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബറിനായിട്ട് കൺവേർട്ട് ചെയ്ത് ഫൈബ്രിൻ നെറ്റ്വർക്ക്സും ബ്ലഡ് സെൽസുമായിട്ട് ചേർന്നാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രോസസ്സ് നിങ്ങളത് നോക്കി പഠിച്ചു വെക്കുക അവിടെ ഇൻവോൾവ് ആയിട്ടുള്ള അയോൺസ് നോക്കണം അതെ ഇനി എന്താണ് നമുക്ക് ചോദ്യം നോക്കാം ആൻസർ ദ ഇൻ എ ഫ്യൂ വൈ സാൻ എന്താണ് സാൻ സാൻ സ്റ്റാൻഡ്സ് ഫോർ സൈനോ ഏട്രിയൽ നോഡ് അത് ഒരു നോഡൽ ടിഷ്യൂ ആണ് ഹാർട്ടിന്റെ റൈറ്റ് ഏട്രിയത്തിൽ കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓഫ് നമ്മൾ സൈനോ എസ് എ എ ഒക്കെ വിളിക്കുന്നത് വൈസ് ടു സ്പേസ് മേക്കർ കാരണം കോൺട്രാക്ഷൻ ഹാർട്ട് അല്ലെങ്കിൽ ഓരോ കാർഡിയ സൈക്കിളിലും ഉണ്ടാകുന്ന ആ റിത്തം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് ഈ സൈനോർ സങ്കോചിക്കാനുള്ള ഇമ്പിൾസ് അഥവാ സിഗ്നൽ

ഹാർട്ട് ബീറ്റുകൾക്കിടയിൽ ഹൃദയത്തിൽ നടക്കുന്ന എല്ലാ ഈവൻസും ഒരുമിച്ച് ചേർന്നത് സൈക്ലിക് ഈവെൻസ് ആണ് അതായത് എല്ലാം ചേർന്നതാണ് atriate contraction, atriate relaxation, ventricular contraction, ventricular relaxation. All of them are the cardiac cycle. That is systole in the area of contraction of heart chambers, diastole in the area of relaxation of heart chambers. Now, you can see the stroke volume, cardiac output, these terms. <laughs>

ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് എന്നുള്ളതാണ് ഏവിയൻ ഇത് കാണുന്നത് രണ്ടും ഹൃദയത്തിന്റെ റൈറ്റ് കാണപ്പെടുന്നത് ഒന്ന് റൈറ്റ് അപ്പർ കോർണറും മറ്റൊന്ന് ലെഫ്റ്റ് കോർണറും ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഏവി നോഡ് നോഡിന് ഡാമേജ് സംഭവിച്ചാൽ എന്താണ് നടക്കുക അതെ കണ്ടക്ഷൻ ഓഫ് ഇമ്പിൾസ് പിന്നെ കണ്ടക്ഷൻ കണ്ടക്ഷൻ അതെ നടക്കണമെങ്കിൽ നോഡിലൂടെ വേണം അത് കണ്ടിഗ്നൽ വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അതായത് വെൻഡ്രിക്കിൾസിന്റെ കൺട്രാക്ഷൻ നടക്കണമെങ്കിൽ നോഡ് വഴിയുള്ള ഇംപൾസ് ട്രാൻസ്മിഷൻ നടക്കണം അത് നടക്കാതെ ആയാൽ നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം തന്നെ അതെ വെൻട്രിക്കിൾസ് വിൽ നോട്ട് കോൺട്രാക്ട് അതാണ് അവിടെ വരുന്ന ഉത്തരം ടീച്ചർ നമുക്ക് അടുത്തൊരു കോൾ എടുക്കാം ഓക്കെ ഹലോ 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 ആ കോൾ കട്ടാണ് ടീച്ചർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് അടുത്ത ചോദ്യം നോക്കിയല്ലോ ടീച്ചർ ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നോക്കാം ലോങ്ജിറ്റൂണൽ സെക്ഷൻ ഓഫ് ദി ഹ്യൂമൻ ഹാർട്ട് ഷോയിങ് ഇന്റേർണൽ സ്ട്രക്ചർ ഈസ് ഗവൺ ബിലോ ഒബ്സർവ് ദി ഡയഗ്രാം ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റൻസ് വൺ ലേബൽ പാർട്ട് എ ആൻഡ് ബി ഫിഗറിലേക്ക് നിങ്ങൾ നോക്കുക പാർട്ട് എ എന്താണ് പാർട്ട് ബി എന്താണ് നോക്കുക എ കാണിച്ചിരിക്കുന്നത് അയോട്ടയുടെ ബേസിൽ കാണുന്ന വാൽവാണ് അതേസമയം ബി എന്ന് പറയുന്നത് റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കലിനും ഇടയിൽ കാണുന്ന മൂന്ന് ദളങ്ങളുള്ള വാൽവിനെയുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ പേര് നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കാം എന്ന് പറയുന്നത് അതെ സെമി ലൂണാർ വാൽവസ് ആണ് എന്ന് പറയുന്നത് രണ്ടിലും എന്ന ലെറ്റർ ഉണ്ട് അത് ഓർക്കാൻ ും എന്നെറ്റർമൻ ഹാർട്ടില് നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ് അതെ ഒറ്റ ഉത്തരം എഴുതിയാ മതി അടുത്ത ചോദ്യം യൂറിക്കോറ്റലിസം ഇസ് മോർ അഡ്വാൻറ്റേജിയസ് ദൂറിയോറ്റലിസം and in in terrestrial animals on the basis of of water conservation in their body justify patterns of nitrogen ോടെലിസം മൂന്ന് യൂറിക്കോറ്റലിസം അമോണിയ ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യപ്പെട്ടാൽ അതിനെ അമോണോടെസം എന്ന് വിളിക്കുന്നു മേജർ നൈട്രജനസ് വേസ്റ്റ് യൂറിയ ആണെങ്കിൽ യൂറിയോടെലിസം യൂറിക് ആസിഡ് ആയിട്ടാണ് ഏറ്റവും അതെ അതെ കൂടി നോക്കി അമോണിയ നീക്കം ചെയ്യണമെങ്കിൽ ധാരാളം വെള്ളം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ടെറസ്ട്രിയൽ അത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിലെ ഏതായിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ആണ് നടക്കുക നമുക്ക് മറ്റൊരു ചോദ്യം ദി ഓഫ് യൂറിൻ ഇൻക്രീസ് ഇൻ ടീച്ചർ ഡേയ്സ്

കുറവുമായിരിക്കും ഇവിടെ എന്ന ഹോർമോൺ വാസോപ്രസിൻ വാസോപ്രസിൻ ഹോർമോണിനെ നിങ്ങൾ ഓർക്കുക ആണ് ഓർക്കേണ്ടത് അവിടെ അതിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ആന്റി ഡയോററ്റിക് ഹോർമോൺ അഥവാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിന്തസൈസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണെങ്കിലും റിലീസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിൽ നിന്ന് അല്ല അത് നേരെ കൊണ്ടുവന്ന് പിറി ഗ്ലാൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും നിന്നാണ് റിലീസ് ചെയ്യുന്നത് അത് പറഞ്ഞപ്പോഴാണ് പോസ്റ്റീരിയോർ പി സ്റ്റോർ ചെയ്യുന്ന ഇതുപോലെയുള്ള മറ്റൊരു ഹോർമോൺ ഉണ്ട് അതെ അതെ ഓക്സിറ്റോസിൻ രണ്ട് ഹോർമോൺസ് ആണ് ഹൈപ്പോതലാമസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പോസ്റ്റീരിയോർ നിന്ന് റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഒന്ന് ഓക്സിറ്റോസിൻ മറ്റൊന്ന് വാസോപ്രസിൻ അഥവാ ആന്റി ഡയൂററ്റിക് ഹോർമോൺ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ആന്റി ഡയൂററ്റിക് ഹോർമോൺ ചൂട് കാലാവസ്ഥയിൽ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു കാരണം വെള്ളം നഷ്ടപ്പെടാൻ ഇല്ല ശരീരത്തിൽ മാക്സിമം വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കണം എന്നാൽ തണുപ്പ് കാലഘട്ടങ്ങളിലോ ആൻറ്റിബയോക്റ്റിക് ഹോർമോണിൻ്റെ സെക്രീഷൻ വളരെ കുറവായിരിക്കും മാക്സിമം വെള്ളം പുറത്തേക്ക് പോകും അതുകൊണ്ടാണ് യൂറിൻ ഔട്ട്പുട്ട് കോൾ ഡേയ്സിൽ കൂടുന്നത് ഇവിടെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മറ്റൊരു ചോദ്യം വൈ വാസോപ്രസിൻ ആന്റി ഡയോററ്റിക് ഹോർമോൺ എന്നൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് എന്താ ആന്റി ഡയൂറസിസ് എന്നുള്ള വേർഡിന്റെ മീനിങ് ആണ് നമ്മൾ അറിയേണ്ടത് ഡയൂറസിസ് എന്ന് വെച്ചാൽ എന്താ ലോസ് ഓഫ് ഓഫ് എക്സസ് വാട്ടർ യൂറിൻ ധാരാളമായിട്ട് വെള്ളം യൂറിനിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ ഡയൂറസിസ് എന്ന് പറയുന്നത് അപ്പം അതിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് ആൻറ്റി ഡയൂറസി ഡയൂറസിസ് എന്ന് പറയുന്നത് അപ്പോൾ വാസോപ്രസിൻ എന്തുകൊണ്ടാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നത് ഇപ്പം മനസ്സിലായി കാണുമല്ലോ അപ്പം മറ്റൊരു ചോദ്യം കൂടി എച്ച് കുറവാണെങ്കിൽ ഒരു ഡിസോർഡർ ഉണ്ടാവാറുണ്ട്

കിഡ്നിയുടെ മാൽ ഫങ്ഷനിങ് കൊണ്ട് യൂറിയ ബ്ലഡിൽ കൂടുന്ന കണ്ടീഷനെയാണ് നമ്മൾ യൂറീലിയ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് ഓർക്കേണ്ട മറ്റ് ചോദ്യങ്ങളുണ്ട് ഡയാലിസിസ് ഹീമോ ഡയാലിസിസ് ഡയലൈസർ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കുക ഇൻഫ്ലമേഷൻ ഓഫ് ഓഫ് കിഡ്നി നമ്മൾ എന്താ നെഫ്രൈറ്റിസ് എക്സ്പാൻഡ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഫിൽട്രേഷൻ റേറ്റ് നോർമൽ എത്രയാണ് എസ് ാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്ലഡ് പ്രഷർ കണ്ടമാനം കൂടുമ്പോ നമ്മുടെ ഹാർട്ട് ഒരു കൺട്രോൾ മെഷർ ആയിട്ട് റിലീസ് ചെയ്യുന്ന ഫാക്ടറാണ് ഏട്രിയൽ യും ആൻജിയോടെ വൺ ആയിട്ടും അതിനെ ആൻജിയോടെ കൺവേർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആൽഡോസ്റ്റിറോണും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആൽഡോസ്റ്റിറോൺ നമ്മുടെ അഡ്രണൽ ഗ്ലാൻഡിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത് അഡ്രുണൽ ഗ്ലാൻഡ് കിഡ്നിയുടെ മുകളിൽ കാണുന്ന ട്രൈകോൺ ഹാറ്റ് ഷേപ്ഡ് ഗ്ലാൻഡാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു പോകാം ഒരു ക്വസ്റ്റ്യൻ ഒരു ഗിവ് റീസൺ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ എ എൻ എഫ് ഫങ്ഷൻവേസ് ജസ്റ്റിഫൈ യുവർ ഒപ്പീനിയൻ എന്ന് ചോദിക്കാം

സ്വപ്ന സംശയം ചോദിച്ചോളൂ ആ ഓർഗനൈസേഷൻ അനിമൽസിൽ കോക്രോച്ചിന്റെ സിസ്റ്റം സിസ്റ്റം ആണ് ട്രക്കിയൽ സിസ്റ്റത്തിലേക്ക് വായു എടുക്കുന്നത് ചെറിയ ചെറിയ ഓപ്പണിങ്സ് വഴിയാണ് ഈ ഓപ്പണിങ്സിൻ്റെ പേരാണ് സ്പൈറക്കിൾസ് സ്പൈറക്കിൾസിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന വായു ട്രക്കിയൽ ട്യൂബ്സിലൂടെയാണ് സഞ്ചരിക്കുന്നത് ട്രക്കിയ വീണ്ടും ഡിവൈഡ് ചെയ്ത ട്രക്യോൾസ് ആയിട്ട് മാറുന്നു ട്രോൾസ് വഴി ഈ ഓക്സിജൻ എവിടേക്ക് ടിഷ്യൂസ് അതെ കീമോസീലിലേക്കും അതിൽ നിന്ന് ടിഷ്യൂസിലേക്കും കിട്ടുന്നു തിരിച്ച് ടിഷ്യൂസ് എന്ത് ചെയ്യുന്നു കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ സ്പൈറക്കിൾ വഴി പുറത്തേക്ക് ഇതേ വഴിയിലൂടെ തന്നെ സ്പൈറക്കിളിലൂടെ പുറത്തേക്ക് കളയുന്നു പത്ത് ജോഡി സ്പൈറക്കിൾസ് ആണ് സ്പൈറക്കിൾസിന്റെ മറ്റൊരു പേരാണ് സ്റ്റിഗ്മറ്റ ഓക്കെ സഫ്നക്ക് സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വിളിച്ചതിൽ വളരെ സന്തോഷം ടീച്ചർ നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കുറേ അധികം ചോദ്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു കൂടാതെ കുട്ടികളോടായിട്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാതെ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് സ്ട്രക്ചർ ഓഫ് ഐ സ്ട്രക്ചർ ഓഫ് ഇയർ വരച്ച് അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ചെയ്യാനും ഫംഗ്ഷൻ എഴുതാനും പഠിക്കണം ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് യെല്ലോ സ്പോട്ട് എന്താണ് മാക്കുല ലൂട്ടി എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്താണ് ഓർഗൻ ഓഫ് കോർട്ടൈഡ് ഫംഗ്ഷൻ എന്താണ് യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ ഫങ്ഷൻ എന്താണ് മെക്കാനിസം ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് തുടങ്ങി അനേകം ചോദ്യങ്ങൾ നോക്കുക ഡിഫറെ കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡി ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് ഏതൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് അതിൻ്റെ ഡിസോർഡേഴ്സ് ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് ഹൈപ്പർ സെക്രീഷ്യൻ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കി വയ്ക്കുക പരീക്ഷ വളരെ എളുപ്പമായിരിക്കും വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളത് എല്ലായിരിക്കും ചോദിക്കുക അതെ എല്ലാ ഫിഗറും നിങ്ങൾ നോക്കണം എൻ സിആർ ടി ടെക്സ്റ്റിലുള്ള ഫിഗർ മാത്രമേ എക്സാമിന് വരാറുള്ളൂ ആ ഫിഗറിൽ നിന്നുള്ള ലേബൽ അത് ചെയ്യാനായിട്ട് കാണാതെ പഠിച്ചു വെക്കുക പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അതൊക്കെ നന്നായിട്ട് വായിച്ച് വെക്കുക എന്തായാലും ടീച്ചേഴ്സ് ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും പഴയ ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും വളരെ നന്നായിട്ട് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ക്വസ്റ്റിനിൽ അത് തന്നിട്ടുണ്ടാവും അത് നന്നായിട്ട് വായിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് ഒരു കാര്യം കൂടി കുടിച്ചേർത്തോട്ടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസ് കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ പാർട്സ് ലേബിൾ ചെയ്യാനും ഫങ്ഷൻസ് എഴുതാനും പഠിക്കാൻ മറന്നു പോകരുത് ഓക്കെ ടീച്ചർ വളരെയധികം നന്ദി പ്രധാനപ്പെട്ട ബോട്ട് സുവളജി വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളെല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു വിളിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി അതുപോലെ തന്നെ നമ്മുടെ നമുക്കൊപ്പം സഹകരിച്ച കൊല്ലം കല്ലട വെസ്റ്റ് ജി എച്ച് എസ് എസിലെ അധ്യാപികയായ ഡോക്ടർ ജയശ്രീ എസിനും നന്ദി അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ സുവോളജിയുടെ ലൈവ് ഫോണിൻ പരിപാടി അവസാനിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ മാത്തമെറ്റിക്സിൻ്റെ ലൈവ് ഫോൺ പരിപാടി കാണാം നന്ദി നമസ്കാരം